നമസ്കാരം. നടവേൽ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ. സാമ്പത്തിക സംവരണത്തിനായി ശബ്ദമുയർത്തി കത്തോലിക്ക കോൺഗ്രസ്. ദൈവത്തിന്റെ കൃപയാൽ മാനുഷിക പരിമിതികളെ മറികടക്കാം. മാർത്തോസ്. നടവേൽ പോളിക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണം ആരംഭിച്ചു. നടവേൽ പോളിക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്മൃഗാരോപണ തിരുനാളും ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരായവർക്ക് സാമ്പത്തിക സംവരണം നടത്തുക എന്ന ആവശ്യവുമായി കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതയിലെ ഫൊറോനകളിൽ ഏകദിന ഉപവാസ സമരം നടത്തി. നടവേൽ ഫൊറോനയുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ജോസ് മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് മേഖലാ ഭാരവാഹികൾ സന്നിഹിതരായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ മാനുഷിക പരിമിതികളെ മറികടക്കാം എന്ന് മാർ ജോസ് പുരുനേട. മാനന്തവാടി രൂപതയുടെ കോവിഡ് പ്രതിരോധ സന്നദ്ധ സേനയായ മാനന്തവാടി സമരിറ്റൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനന്തവാടി രൂപതയിലെ 13 കൊറോനകളിലും വൈദികരടങ്ങുന്ന 402 ആളുകളുള്ള സന്നദ്ധ സേന രൂപീകരിക്കുകയും ചെയ്തു. ചെറുപുഷ്പ മിഷൻ ലീഗ് നടവേൽ ശാഖയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ ഹോമിയോ മരുന്ന് വിതരണം ആരംഭിച്ചു. ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ സൌജന്യമായാണ് മരുന്നുകൾ വിതരണം ചെയ്തത്. പ്രതിരോധ മരുന്ന് ലഭിച്ചിട്ടില്ലാത്തവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ചെറുപുഷ്പ മിഷൻ ലീഗ് നടവേൽ മേഖല പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്തു. നടവേൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ജോസ് മേച്ചേരിൽ, രൂപത മേഖലാ ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടവേൽ മേഖലയിലെ വിവിധ ഇടവകളിൽ നിന്ന് സമാഹരിച്ച ഭക്ഷ്യധാന്യ വസ്തുക്കൾ സംരക്ഷിത ഭവനങ്ങൾക്ക് കൈമാറി. 80,000 രൂപയുടെ വസ്തുക്കളാണ് കൈമാറിയത്. സഹകരിച്ച എല്ലാവർക്കും നടവേൽ മേഖലയുടെ നന്ദി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. നമസ്കാരം.